വണക്കം, വന്ദനം, നമസ്കാരം. മൈ ജി ബെസ്റ്റ് അണ്ണ ബെസ്റ്റ് സീസൺ 2 ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങരയിലുള്ള ടി കെ മാധവ മെമ്മോറിയൽ കോളേജിലാണ്. അപ്പോൾ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ ഇവിടുത്തെ സൂപ്പർ അഭിനേതാക്കൾ അവരെ ഊഴം കാത്തിരിക്കുകയാണ്. ഒട്ടും സമയങ്ങളാതെ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. കം ഓൺ. അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ 2005 പുറത്തിറങ്ങിയ നമ്മുടെ സ്വന്തം മമ്മൂക്ക ബെല്ലാടി രാജയായിട്ട് തിളങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു രാജമാണിക്യം. അപ്പോൾ അതിലെ മമ്മൂക്കയുടെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് ഡയലോഗ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നമ്മുടെ നടീ നടന്മാരെത്തുകയാണ്. കണ്ടു നോക്കാം. ആറ് പാർട്ടുകളും മൂന്ന് ചീട്ടുകളും വെച്ച് ബെല്ലാരിൽ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. ആ എനിക്ക് ആറ് ലോഡല്ല 6000 ലോഡിന്റെ വ്യാപാരം ഉണ്ട്. ആ എന്റെ മുടാഞ്ചാലുണ്ടല്ലേ, നീ എന്തിനു വിചാരിച്ച് ചെക്ക് പോസ്റ്റിലെ മൃഗ ഡാക്ടർക്ക് കായകൾ കൊടുത്ത എന്റെ പോത്തുകൾക്ക് അന്തരാക്ഷ ആണെന്ന് വന്ന് കുത്തിവെച്ച് കൊന്ന ഞാൻ പെട്ടി മടം മുടക്കി കാശിക്ക് വന്ന് വിചാരിച്ച തല്ല നിനക്ക് തെറ്റിയടേ. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളെ കലിപ്പ് തീരണില്ലല്ലേ. അതാണ് പവർ. ടി കെ മാധവ മെമ്മോറിയൽ കോളേജ് നങ്ങ്യാർകുളങ്ങരയിലെ കിടിലൻ അഭിനേതാക്കൾ രായമാണിക്യമായിട്ട് തകർക്കാനായിട്ട് എൻ്റെ പുറകിൽ നിൽക്കുകയാണ്. ആദ്യത്തെ അഭിനേതാവ് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. റബി നവാസിനെ കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. വന്നോ, കൈയടിച്ച് പോവുകയാണല്ലേ. ഭയങ്കര കോൺഫിഡൻ്റ് ആയ അഭിനേതാവാണ്. എവിടെയാണ് സ്ഥലം? കരുനാപ്പള്ളി. കരുനാപ്പള്ളി. ആ എനിക്ക് ഞാൻ ഒന്നും ചെയ്യൂല്ല, അടുത്തോട്ട് അഭിനയിച്ച ശീലമുണ്ട്. അങ്ങനെ വലുതായിട്ട് ശീലമൊന്നുമില്ല. ആദ്യമായിട്ടാണ്? ആദ്യമായിട്ടാണ്. ട്രൈ ചെയ്ത് നോക്കാം. ആറ് പോത്തുകളും മൂന്ന് ചീട്ടകളുമായി വ്യാപാരം തുടങ്ങിയവനാണ് ഞാൻ. ആ എനിക്ക് ആറ് ലോഡല്ല 6000 ലോഡിന്റെ വ്യാപാരമുണ്ട്. ആ എന്നോട് നീ മുട കാണിക്കരുതായിരുന്നു. ബാക്കി എന്തുവരുന്നു? ഇത് മമ്മൂക്കല്ലേ, ഇത് ഇന്ദ്രിയത്താണ്. ആറ് പോയാൽ ആറ് പോത്തുകളും മൂന്ന് ചീട്ടകളുമായി വ്യാപാരം തുടങ്ങിയവനാണ് ഞാൻ. ആ എന്നോട് നീ ശ്രദ്ധിക്കാമെന്ന. എടാ, തെറ്റടൊക്കെ സർവ്വസാധാരണ, ഇനി ഇങ്ങനെ കാണിക്കണത്. അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ആറ് പോത്തുകളും മൂന്ന് ചീട്ടങ്ങളുമായി വ്യാപാരം തുടങ്ങിയവനാണ് ഞാൻ. വിറകാൻ പോയത്. ആ എനിക്ക് ആറ് ലോഡല്ല 6000 ലോഡിന്റെ വ്യാപാരമുണ്ട്. ആ എന്നോട് നീ മുട കാണിക്കരുതായിരുന്നു. നീ എന്തൊരു വിചാരിച്ചേ, ചെക്ക് പോസ്റ്റിലെ മൃഗ ഡോക്ടർക്ക് മമ്മൂക്കയാണ് പറഞ്ഞു തന്നില്ലേ, ചെക്ക് പോസ്റ്റിലെ മൃഗ ഡോക്ടർക്ക് കൈകൾ കൊടുത്ത് അന്തരാക്ഷ കുത്തിവെച്ച പോത്തിനെ കൊന്നാൽ ഞാൻ കാശി അല്ലേ പെട്ടിയും പുറം പുറക്കി എല്ലാം തെറ്റി പെട്ടിയും പണം എടുത്ത് കാശിക്ക് പോകുന്നു വിചാരിച്ച തല നിനക്ക് തെറ്റി അന്തരാസ് കുന്തരാസ് തള്ളെ കലിപ്പ് തീരണില്ലല്ലോ. കൊള്ളാം. എന്ത് തോന്നി ആദ്യമായിട്ട് അഭിനയിച്ചപ്പോൾ? ഭയങ്കര ടെൻഷനായി പോയി. ടെൻഷനല്ലേ, കുഴപ്പമില്ല. എനിക്ക് അടുത്തൊരു അഭിനേതാവിനെ തരാൻ പറഞ്ഞ ആര് തരും? ഡിബിൻ ദാസ്. ഡിബിൻ ദാസിനെ സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. അടുത്തതായി റബി നവാസിന് ശേഷം ഡിബിൻ ദാസ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ കോൺഫിഡൻ്റ് ആയ ഒരു നടൻ. എവിടെയാണ് സ്ഥലം? മാവേലിക്കര. മാവേലിക്കര സ്വദേശിയാണ്. അഭിനയിച്ചു നോക്കാം. നോക്കിയാൽ മതി കേട്ടോ. ആക്ഷൻ. ആറ് പോത്തുകളും മൂന്ന് ചീട്ടുകളും വെച്ച് എല്ലാവരും വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. എനിക്ക് മൂന്നല്ല 6000 ലോഡിന്റെ പരിപാടിയുണ്ട്. ആ എന്റെ അടുത്ത് 6000 ലോഡിന്റെ പരിപാടി എന്റെ രീതിയിലാ ഞാൻ പറയത്തുള്ളൂ, എനിക്ക് പറ്റൂല. ആറ് പോത്തുകളും മൂന്ന് ചീട്ടുകളും എല്ലാവരും വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. എനിക്കിന്നും ആറ് പോത്തല്ല 6000 ലോഡിന്റെ കച്ചവടം ഉണ്ട്. ആ എന്നെ അടുത്ത് മുട കാണിച്ചു കഴിഞ്ഞാൽ അടിച്ചു പെരുത്തളയും. നീ എന്തൊരു വിചാരിച്ചു, ചെക്ക് പോസ്റ്റിലെ മൃഗ ഡോക്ടർക്ക് കായകൾ എറിഞ്ഞു കൊടുത്ത് എന്റെ ആന്ത്രാക്സോ കൊച്ചിനോ ആന്ത്രാക്സ് കുത്തിവെച്ച് അന്തരാസ് കുന്തരാസ് അവന്റെ അമ്മയുടെ തള്ളായി കലിപ്പ് തീരുന്നില്ല, അത്ര ഉള്ളു. നല്ല ബോഡി സാറിന്റെ സട്ടൂരി ഒരൊറ്റ പാട്ട് എടുത്തോട്ടെ. എന്തിനാ? ഞങ്ങളുടെ ആരോഗ്യ മാസികക്ക് വേണ്ടിയാ. ഗിഫ്റ്റ് എനിക്ക് കിട്ടണം കേട്ടാ. ഗിഫ്റ്റ് എനിക്ക് കിട്ടണം. ഭീഷണിയുടെ സ്വരമാണ്. അടുത്തതായി രണ്ട് നടന്മാർക്ക് ശേഷം ഒരു നടി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. ആരാണ്? പറഞ്ഞോളൂ. വന്നു കഴിഞ്ഞ അടുത്തതായി ഒരു നടി എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്കും പ്രത്യക്ഷ ഇപ്പം പോയി. മജീഷ്യനാണല്ലേ, ഇടയ്ക്ക് വരും പോവും. എന്താണ് പേര്? അനഘ. അനഘയുടെ സ്ഥലം എവിടെ? തൃക്കുന്നപ്പുഴ. തൃക്കുന്നപ്പുഴ സ്വദേശിയാണ്. റീൽസൊക്കെ ചെയ്യാറുണ്ടല്ലേ? കാണാറുണ്ടോ? ആ കാണാറുണ്ട്. അങ്ങനെ വെറുത്ത് കണ്ട് കണ്ട് പോവാ. അഭിനയിച്ചോക്കാം. ഇതേ ആറ് പോത്തുകളും മൂന്ന് ചീട്ടുകളും വെച്ച് ബെല്ലാരിയിൽ വ്യാപാരം തുടങ്ങിയവനാണ് ഞാൻ. ആ എനിക്ക് ആറ് ലോഡല്ല 6000 ലോഡിന്റെ വ്യാപാരമുണ്ട്. ആ എന്നോട് മുട കാണിച്ചാലുണ്ടല്ലോ പൈല അടിച്ച് നോത്ത് കളയും കേട്ടാ. നീ എന്തൊരു വിചാരിച്ച് ചെക്ക് പോസ്റ്റിലെ മൃഗ ഡോക്ടർക്ക് കായകൾ കൊടുത്ത് എന്റെ പശുക്കൾക്ക് കാന്തരാസ് കുത്തിവെച്ച് കൊന്നു കളഞ്ഞ പോത്ത് പശുവായല്ലേ, അത് കട്ട് ചെയ്തിട്ട് വേറെ പറയാലോ. ആ വേറെ പറയാ, ഇഷ്ടമല്ലോ. നീ എന്തൊരു വിചാരിച്ച് ചെക്ക് പോസ്റ്റിലെ മൃഗ ഡോക്ടർക്ക് കായകൾ കൊടുത്ത് എന്റെ പോത്തുകളെ കാന്തരാസ് കുത്തിവെച്ച് കൊന്നു കളഞ്ഞ
ഇറച്ചിയാരെടുക്കും പിന്നെ. നീ എന്തൊരു വിചാരിച്ച് ചെക്ക് പോസ്റ്റിലെ മൃഗ ഡോക്ടർക്ക് കായികൾ കൊടുത്തതിന്റെ പോത്തുകളെ ആന്തരാസ് കുത്തിവെച്ച് കൊന്നു കളഞ്ഞാൽ ഞാൻ കെട്ടിയും പെടവും പിറക്കി കാശിക്ക് പോകുന്ന തള്ളേ നിനക്ക് തെറ്റിയടേ. ആന്തരാസ് കുന്തരാസ് തള്ളയെ കലിപ്പ് തീരണില്ല. ഇത് വിശ്വസിക്കാൻ ഞാൻ ആരാ നടാ നീ വിചാരിച്ചത്? ഈ മണ്ണരാണെന്നോ? ഇത് ട്രിവാൻഡ്രം ഇതായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ വേറെ എവിടെ സ്ഥലം പറഞ്ഞ തൃക്കുന്നപ്പുഴ. തൃക്കുന്നപ്പുഴയാണ് വന്നത് അല്ലേ? കുഴപ്പമില്ല, കൊള്ളാം കേട്ടോ. എനിക്ക് പോലെ 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 ഒരു 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 നടീനെ കൂടെ തരുമോ? പേരറിയില്ല, ചൂണ്ടിക്കാണിച്ചാൽ മതി. എന്താ മോളെ പേര്? ഗായത്രിയാണ് അടുത്ത അഭിനേത്രിയുടെ നമ്മുടെ മുന്നിലേക്ക് വന്നു. ഒരു ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം. നിങ്ങൾ നിങ്ങൾ ഒരേ ക്ലാസ്സാണോ? അല്ല, പല ക്ലാസ്സാണ്. വേറെ ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിനെ പണിഞ്ഞതാണ് അല്ലേ? ട്രൈ ചെയ്ത് നോക്കാം. എവിടെ സ്ഥലം? കായംകുളം. കായംകുളം സ്വദേശിയായ ഗായത്രി, ആറ് പോത്തുകളും മൂന്ന് ചീട്ടുകളും കൊണ്ട് ബെല്ലാരിയിൽ വ്യാപാരം തുടങ്ങിയവനാണ് ഞാൻ. ആ എനിക്ക് ആറ് ലോഡല്ല, 6000 ലോഡിന്റെ വ്യാപാരമുണ്ട്. അതെ, മൂന്ന് പോത്ത് പ്രസവിക്കാൻ കിടപ്പുണ്ട്. ആറ് പോത്തുകളും മൂന്ന് ചീട്ടുകളും വെച്ച് ബെല്ലാരിയിൽ വ്യാപാരം തുടങ്ങിയവനാണ് ഞാൻ. ഇങ്ങനെയാണ് എപ്പോഴെങ്കിലും ഇപ്പിടുന്നത്? ആ എനിക്ക് 6 ലോഡല്ല, 6000 ലോഡിന്റെ വ്യാപാരമുണ്ട്. ആ എന്നോട് മുട കാണിച്ചാലുണ്ടല്ലോ, പയിലെ അടിച്ചു നോത്ത് കളയും കേട്ടോ. നീ എന്തിനു വിചാരിച്ച് ചെക്ക് പോസ്റ്റിലുള്ള മൃഗ ഡോക്ടർക്ക് പാലും പഴവും കൊടുത്താൽ എന്നെ മയക്കാന്നോ? നീ എന്തിനു വിചാരിച്ച് ചെക്ക് പോസ്റ്റിലുള്ള മൃഗ ഡോക്ടർക്ക് കായകൾ കൊടുത്ത് എൻ്റെ പോത്തുകൾക്ക് അന്താരാസാന്നും പറഞ്ഞ് കുത്തിവെപ്പിച്ച് കൊന്നു കളഞ്ഞാൽ പെട്ടിയും പെടവും പെറുക്കി ഞാൻ കാശിക്ക് പോകുന്നു വിചാരിച്ചോ? തള്ളയെ നിനക്ക് തെറ്റിയാണ്, അന്താരാസ് കുന്തരാസ് തള്ളയെ കലിപ്പ് തീരണില്ലല്ലോ. നല്ലൊരു ശക്തിയിൽ കൈയടിയോട്. അടുത്തതായി വീണ്ടും ഒരു മികച്ച അഭിനേത്രി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഒരു പാട്ടിലൂടെ ഞാൻ പറഞ്ഞുതരാം ആരാന്ന്. ദേവി എവിടെ? ദേവിയോടെ ആ കൈയടിച്ച് ഒന്നും പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണ. കൊച്ചിന് ഒട്ടും ധൈര്യമില്ല, പാവം. ഐ ഡി കാർഡൊക്കെ ഇട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി കോളേജിലേക്ക് വരുന്ന ഒരു കുട്ടി ദേവി. എവിടെയാണ് ദേവിയുടെ സ്ഥലം? കൊച്ചിയിലേട്ടി. കൊച്ചിയിലോ? കൊച്ചിയുടെ ചെട്ടി. ഓക്കെ, കായംകുളം സൈഡാണ്. ആറ് പോത്തുകളും 4 ചീട്ടുകളായി വല്ലാരി വ്യാപാരം തുടങ്ങിയവനാണ് ഞാൻ. ചീട്ടൊരെണ്ണം കൂടിപ്പോയി, മൂന്നേ ഉള്ളൂ. ഓക്കെ, 6 പോത്തുകളും 3 ചീട്ടുകളായി വല്ലാരി വ്യാപാരം തുടങ്ങിയവനാണ് ഞാൻ. ആ എന്നോട് മുട കാണിച്ചതുണ്ടല്ലോ. അല്ല, ആ എനിക്കിന്ന് എന്തൊക്കെയുണ്ട്? ആ എനിക്കിന്ന് 6000 ലോഡുകൾ ഇറക്കാൻ പറ്റും. ആ ഇറക്കാൻ പറ്റും വലിയ വണ്ടിയിൽ. ആ എന്നോട് മുട കാണിച്ചതുണ്ടല്ലോ, അടിച്ചു പെത്തളയും പയ്യിലെ. അത് അടിക്കുമ്പോ കൈ പെരുക്കുന്നു പുള്ളിക്കാരി. നീ എന്തിനു വിചാരിച്ച് ചെക്ക് പോസ്റ്റിലും മൃഗ ഡോക്ടർക്ക് കായകൾ കൊടുത്ത് എൻ്റെ പോത്തേളെ അന്തരാസ് കുത്തി കൊന്നു കളഞ്ഞാൽ ഞാൻ പെട്ടിയും പിടക്കി എടുത്ത് കാശിക്ക് പോകാന്ന? പെട്ടിയും പിടക്കോഴിയോ? പെട്ടിയും ആ പെട്ടിയും കിടക്കി എടുത്ത് കാശിക്ക് പോകാന്ന? തള്ള നിനക്ക് തെറ്റി, അന്തരാസ് കുന്തരാസ് തള്ള കലിപ്പ് തീരണില്ലല്ലോ. നല്ലൊരു കൈ എടുക്കാം ദേവിക്ക്. എന്തിനാന്ന് എനിക്കറിയില്ല, എന്നാലും ചുമ്മാ. അപ്പോൾ 6000 ലോഡിൻ്റെ കച്ചവടം നടക്കുമോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുന്നേ നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഷോർട്ട് ബ്രേക്ക്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്.